നമസ്തേ എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ എൻ പി ഡി സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്. നമ്മുടെ എൻ പി ഡി സീരീസ് എല്ലാം തന്നെ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്, അത് നിങ്ങളുടെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യണം, പ്രത്യേകിച്ച് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ, അല്ലാതെ നോർമലായിട്ടുള്ള ഒരു ക്ലിനിക്കലി അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൈക്കോളജിസ്റ്റുകൾക്കോ പ്രാക്ടീഷണേഴ്സിനോ അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ സ്പെഷ്യലൈസേഷൻ വേറെ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, എന്നോട് എൻ്റെ ചില ക്ലയൻസ് നേരത്തെയുള്ള ക്ലയൻസ് ആണ് ചോദിച്ചത്, അവർ ചില വീഡിയോസ് കണ്ടു, അതിനകത്ത് ചിലർ പറയുന്നു നാർസിസിസ്റ്റിക്കിൻ്റെ വിക്ടിമായിട്ടുള്ളവർ എന്താ അവർ പഴയ സീരീസുകൾ, സിനിമകൾ അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ സോങ്സ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണും, അവർ പുതിയതായിട്ടൊന്നും കാണില്ല, പുതിയതായിട്ട് കാണാനായിട്ട് അവർ ശ്രമിക്കത്തില്ല, അവർ പഴയത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് ശരിയാണോ മാം എന്നോട് ചോദിച്ചു. അത് ഒരു ലെവൽ വരെ എല്ലാവരും വേണമെന്നില്ല, പക്ഷേ ചിലർ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാർസിസിസ് വിക്ടിമായതുകൊണ്ടല്ല, നമ്മളിൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ, നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ആണെങ്കിൽ, നമ്മൾ ഭയങ്കരമായിട്ട് റൂമിനേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും പലതും ചെയ്യുക. നമ്മൾ കേട്ട പാട്ടുകൾ കേൾക്കുക, പോയ സ്ഥലങ്ങളിൽ മാത്രം പോവുക, പുതിയ സ്ഥലത്ത് പോകത്തില്ല, നമ്മൾ പുതിയ സ്ഥലത്ത് പോവില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ട സിനിമകൾ വീണ്ടും കാണും, കണ്ട സീരീസ് പിന്നെ ഒന്നുകൂടെ കാണും, അല്ലെങ്കിൽ മ്യൂസിക് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഇച്ചിരി ടൈം കിട്ടിയാൽ നമ്മൾ ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഒരു വ്യക്തിമായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ആങ്സൈറ്റിയും ഈ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കും. നമുക്കൊരു പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കകത്തൂടെ പോകത്തില്ല. എങ്ങനെയെങ്കിലും ഉള്ള സാധനത്തിനെ മാറ്റിയെടുക്കാനുള്ള ചിന്തകളിലും പ്രയാസങ്ങളിലും അങ്ങനെ വളരെ ക്ലട്ടേർഡ് ആയിട്ടുള്ള തിങ്കിങ്ങിലും വളരെ ഇൻഫോർമേഷൻ നമ്മുടെ തലയ്ക്കകത്തൂടെ തോട്ടുകളും പുതിയ പുതിയ സാധനങ്ങളും എല്ലാം കടന്ന് ഇങ്ങനെ കടന്ന് മറിയുകയാണ്. അതായത് നമ്മളുടെ ഡെയിലി ലൈഫിൽ പോലും പ്രെഡിക്റ്റബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്കെപ്പോഴും പറയുന്ന ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കംഫർട്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമകളും ഈ പാട്ടുകളും ഈ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് ഫെമിലിയറാണ്. അപ്പോൾ അവരുടെ ഒരു കംഫർട്ട് നമുക്ക് ലഭിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രെഡിക്റ്റബിലിറ്റി വേണം. നമുക്ക് ഓ ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും, ഞാൻ ഇന്നത് ചെയ്താൽ ഇങ്ങനെ വരും, ഇതാണ് എൻ്റെ പ്ലാൻ, അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ പ്രെഡിക്റ്റബിൾ കുറച്ചെങ്കിലും നമുക്ക് വേണം. എല്ലാ 100% പ്രെഡിക്റ്റബിലിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മുടെ സമാധാനപരമായ ജീവിതത്തിന് നമുക്കൊരു ദിവസം തുടങ്ങിയാൽ നമുക്കറിയാം ആ ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന്. പക്ഷേ ഈ നാർസിസിസ്റ്റിക് വ്യക്തിമായിട്ടുള്ളവർക്ക് പ്രെഡിക്റ്റബിലിറ്റി ഡെയിലി ലൈഫിൽ പോലും ഇല്ല. അവർക്ക് അറിയില്ല, നാർസിസിസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അവരുടെ ഡെയിലി ലൈഫിൻ്റെ പ്രെഡിക്റ്റബിലിറ്റി പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ ഡെയിലി ലൈഫ് ഇസ് നോട്ട് പ്രെഡിക്റ്റബിൾ ഫോർ ദം. അപ്പോൾ അതിൻ്റെയും കൂടെ ടെൻഷൻ, അതിൻ്റെയും കൂടെ പ്രയാസങ്ങൾ, അതിൻ്റെയും കൂടെ ആങ്സൈറ്റികൾ ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയ്ക്കകത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ഇമോഷൻസും എല്ലാം ക്ലട്ടേഡ് ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ക്ലട്ടേഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് ലോഡ് ഭയങ്കരമായിട്ട് കൂടും. കോഗ്നീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ സ്കിൽസും നമ്മുടെ നോളജും നമ്മുടെ ബിലീഫ്സും നമ്മുടെ തോട്ടും നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് എന്താണോ നമുക്ക് വേണ്ടത് എന്നതിനെ ഒരു ഇൻ്റലക്ച്വൽ വേയിൽ അതിനെ പ്രോസസ്സ് ചെയ്തെടുത്ത് ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ കോഗ്നീഷൻ എന്ന് പറയുന്നത്. ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് എന്താണ് പ്രാക്ടിക്കലി പോസിബിൾ, ഒരു പ്രാഗ്മാറ്റിസത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ചെയ്യുന്നതാണ് ഈ കോഗ്നീഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിവേകം എന്ന് നമ്മൾ പറയും. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഈ കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും ഒരു വിക്ടിം ആയിട്ടുള്ളത്. കാരണം അവർക്ക് ആങ്സൈറ്റി ഉള്ളതുകൊണ്ടാണ്. വിക്ടിം എന്നല്ല, ആർക്കാണേലും ആങ്സൈറ്റി ഇഷ്യൂസും ഈ സ്ട്രെസ് ഇഷ്യൂസും ഒക്കെ ഉള്ളവർക്കെല്ലാം ഇങ്ങനെയായിരിക്കും അവരുടെ കോഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ആങ്സൈറ്റി ഒത്തിരി ഉള്ളവർക്ക് നമുക്ക് ചിലപ്പോൾ വർക്ക് ലോഡൊക്കെ കൂടുമ്പോൾ നമുക്കൊരു സാധനം കാണാൻ തോന്നില്ല. പഴയത് എന്തെങ്കിലും ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചു പോകാനേ നമുക്ക് തോന്നത്തുള്ളൂ, അല്ലാതെ പുതിയ സ്ഥാനത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം തല അതുപോലെ കിടന്ന് ബേക്കിയാണ്. ഇറ്റ് കനോട്ട് ബി ഓവർലോഡ്. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പഴയ സാധനമാണ് ഒരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്, നമുക്കറിയാം എന്താണ് സീൻ ബൈ സീൻ, അതിനകത്ത് പാട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സീനൊക്കെ കണ്ടാൽ മതി എന്നുള്ളതൊക്കെ അറിയാം. അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മളൊരു പുതിയ പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂറൽ പാത്വേയിൽ അല്ലെങ്കിൽ ആ ന്യൂറൽ പാത്വേയിൽ ആ സാധനമില്ല. പക്ഷെ പഴയത് കേൾക്കുകയാണെങ്കിൽ ന്യൂറൽ പാത്വേയിലുണ്ടപ്പോൾ ഈസിയാണ് ടു റെക്കഗ്നൈസ്. അപ്പം നമ്മൾ പലപ്പോഴും ആ സാധനം വാച്ച് ചെയ്യുന്ന നമ്മുടെ അലേർട്ട് മൈൻഡ് ആയിട്ടല്ല. ഒരു പഴയ മൂവിയോ പഴയ സോങ്ങോ അല്ലെങ്കിൽ പഴയ സീരീസൊക്കെ നമ്മൾ വായിച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ നമ്മൾ അലേർട്ട് മൂഡിലിരുന്നല്ല അത് വായിച്ച് ചെയ്യുക, നമ്മുടെ ഓട്ടോമേറ്റഡ് മൈൻഡിൽ കിടക്കുകയാണ്. കാരണം ഇത് പണ്ട് കണ്ടതാണ്, രണ്ടും മൂന്നും പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ അത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമേറ്റഡ് മൈൻഡ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസിൽ അത് ഫീഡ് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് മൈൻഡ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കിവിടെ വേറെ ചിന്തിക്കാം, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാം, അതിൻ്റെ കൂടെ ഇത് കാണാം,
അല്ലാതെ നമുക്ക് ഓ ഈ സീൻ കഴിഞ്ഞ് അടുത്ത് എന്താ അയാൾ എന്താ അങ്ങനെ പറഞ്ഞ് ഇവരെന്താ ഇങ്ങോട്ട് പോയേ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും അതായിരിക്കും സംഭവിക്കുന്നത്. ഇങ്ങനെ ആ കോഗ്നേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ അടുത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ വില്ലൻ ഇപ്പൊ എന്ത് ചെയ്യും, ഓ ഇത് മിക്കവാറും ഇങ്ങനെ ആയിരിക്കും സംഭവിക്കും, ഇങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ബ്രെയിനോ ആ മൈൻഡിനോ ഇല്ല. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പുതിയത് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ഓ എനിക്ക് ഓ സിനിമ പിന്നെ സിനിമ കാണാനൊക്കെ ആർക്കാ ഇവിടെ എന്ന് മനസ്സിനൊരു ഇതുണ്ടായിട്ട് വേണ്ട സിനിമ ഇങ്ങനെയൊക്കെ പറയും അവർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് കോഗ്നിഷനിൽ ഓവർലോഡാണ്, അവർക്കത് കാണാനോ അത് നോക്കാനോ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട് അല്ലേ. നമുക്ക് ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുതിയ മൂവി ആകുമ്പോൾ അതിന് അടുത്തതെന്ത് എന്നിട്ട് നമ്മളൊക്കെ അവിടെ നിന്നുണ്ട് ചിലപ്പോൾ പറയൂ ഇതിങ്ങനെ ആയിരിക്കും സംഭവിക്കുക, അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ആ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു ഒരു നമ്മളൊരു കാൽക്കുലേറ്റ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ആ ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം കണക്ഷൻ പോകുന്നു എല്ലാം നോക്കും. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് അലേർട്ട് മൈൻഡിൻ്റെ എല്ലാ ഇൻവോൾവ്മെൻറ്റും വേണം, നമ്മുടെ കോഗ്നിഷൻ നല്ലതുപോലെ വർക്ക് ചെയ്യണം. പക്ഷെ അത് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയമില്ല, അത് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഇതൊന്നുമില്ലാതെ ഓൾറെഡി അൺറിസോൾവ് ആയിട്ടുള്ളതും കുറേ ആങ്സൈറ്റീസും കുറേ ഇഷ്യൂസും അതും ഇതുമെല്ലാമായിട്ട് തല ഇങ്ങനെ പെരുത്തിരിക്കുകയാണ്. ഓൾറെഡി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡെയിലി കാര്യങ്ങളെ എനിക്ക് മാനേജ് ചെയ്യണം, അതിനകത്തൂടെ പിന്നെ ഫിയറൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, പല അൺറിസോൾവ്ഡ് കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാമല്ലോ ഇങ്ങനെയൊക്കെ കിടക്കുന്നിടത്ത് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഓട്ടോമേറ്റഡ് മൈൻഡ് ചുമ്മാ ഇതിങ്ങനെ കണ്ടുപോവുക, കുറച്ച് പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടാൽ അത് പ്രെഡിക്റ്റബിൾ ആണ്, കംഫർട്ടാണ്, ഫെമിലിയാരിറ്റി ഉണ്ട്, പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അങ്ങനെ പോകുന്നത്. ശരിയാണ്. എന്തുകൊണ്ടാണ് നാർസിസ് വ്യക്തിം അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആങ്സൈറ്റിയും ഈ സ്ട്രെസ്സും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അവരുടെ ക്ലട്ടേർഡ് മൈൻഡാണ്, സോ മച്ച് ഓഫ് തോട്ട്സ് അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ഫീലിംഗ്സ് കൺട്രോളിൽ വയ്ക്കുക, ഫീലിംഗ് ഓഫ് കൺട്രോൾ, ഒരു ഫീലിംഗ് ഓഫ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചുറ്റിനും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനകത്തും നമുക്കൊരു കൺട്രോൾ ഉണ്ട്, ഐ ക്യാൻ കൺട്രോൾ ദിസ് എന്നുള്ള ഒരു ഫീല്, നമുക്ക് നമ്മുടെ ഇമോഷൻ ആയാലും ശരി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളായാലും ശരി എല്ലാത്തിനും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും ഐ ക്യാൻ കൺട്രോൾ തിങ്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഫീലിംഗ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഈ ലോക്കസ് ഓഫ് കൺട്രോളിൻ്റെ ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നുണ്ട് അതിനകത്ത് മൂന്ന് മെയിൻ മേജർ കൺട്രോൾസ് ആണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്നത്, നമ്മുടെ ഇൻഡിവിജ്വൽ കൺട്രോൾസ്, നമ്മുടെ ചാൻസ് കൺട്രോൾ, നമ്മുടെ പീപ്പിൾ കൺട്രോൾ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫീലിംഗ്സ് ഓഫ് കൺട്രോളിൽ ഈ വ്യക്തിക്ക് ഇൻഡിവിജ്വലി ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂല. കാരണം ഒന്നിലെ ഭാഗ്യം ആ വ്യക്തിയെ കനിയണം, അതല്ലെങ്കിൽ പീപ്പിൾ ഈ നാർസിസിസ്റ്റിക് ആയിട്ട് അബ്യൂസീവ് ആയിട്ട് പീപ്പിളിൻ്റെ കനിവിലാണ് ഇവരുടെ കാര്യങ്ങളിരിക്കുന്നത്. അപ്പം ഒരു ഫീലിംഗ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇവർക്ക് ജീവിതത്തിലില്ല, അങ്ങനത്തെ ഒരു ഫീലേ വരത്തില്ല. അവരുടെ ഇൻഡിവിജ്വൽ കൺട്രോൾ എന്ന് പറയുന്ന സാധനം അവർക്ക് ഉണ്ടോ എന്ന് തന്നെ അവർക്ക് അറിയില്ല. അവരുടെ തലയ്ക്കകത്ത് അതൊക്കെ പൊയ്പ്പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ മിക്കവാറും വിക്ടിംസ്. ഇനി ഉണ്ടേ തന്നെ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിനകത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വിക്ടിമിൻ്റെ സ്റ്റേറ്റിൽ ഫീലിംഗ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയായിട്ട് വരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരിങ്ങനത്തെ ഈ ഓൾഡ് സാധനങ്ങൾ കാണുമ്പോൾ കൺട്രോളാണ് എനിക്ക്, അതിനകത്തേക്ക് എനിക്ക് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല, ഐ ഹാവ് എ ഫീലിംഗ് ഓഫ് കൺട്രോൾ എവരി ആ പാട്ടിൻ്റെ കൺട്രോളാണ്, എനിക്കറിയാം എനിക്ക് വരികൾ മൂളാൻ പറ്റും പാടാൻ പറ്റും എല്ലാം, കാരണം പുതിയതൊന്നുമില്ല, ഇറ്റ് ഐ ആം ഇൻ കൺട്രോൾ. അതുപോലെ തന്നെ ഒരു സീരീസ് കണ്ട, അതുപോലെ ഒരു മൂവി കണ്ട, ഇതെല്ലാം അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയാൽ അവർ ഫെമിലിയർ ആയിട്ടുള്ള തിങ്സ് ചെയ്യാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയും, ചില ആൾക്കാർ പറയും ആങ്സൈറ്റിയും സ്ട്രെസ്സും ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പുതിയത് ചെയ്യാം, പക്ഷെ പുതിയത് ചെയ്യണമെങ്കിൽ പഴയ സ്ഥിതിയിലിരിക്കുന്ന നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളൊന്ന് മാനേജ് ചെയ്യുമെങ്കിലും വേണം, വേണ്ടേ? അല്ലാതെ നിങ്ങൾ പുതിയത് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യത്തില്ല. പക്ഷേ പഴയ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ കണക്ഷൻ ഒന്ന് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഫീലിംഗ് ഓഫ് കൺട്രോൾ നിങ്ങൾക്കുണ്ട്, ഇവിടെ ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് നമുക്കറിയാം. അപ്പം ഒരിക്കലും ഒരു കൺട്രോളിലും ഇല്ലാത്തൊരു ജീവിതവും പ്രെഡിക്റ്റബിൾ അല്ലാത്തത് ഒരു ലൈഫും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, നമ്മുടെ ലൈഫിലെല്ലാം മാനേജ് ചെയ്യാനായിട്ട് പുതിയ കാര്യങ്ങളെ നമുക്ക് നോക്കാൻ തന്നെ ഒരു ഭയങ്കര മടി, ഓ ഇല്ല ഞാനില്ല, അത് ചിലപ്പോൾ അത് ഫിയർ ഔട്ട് ഓഫ് ഫിയർ ആയിരിക്കും. നമുക്കറിയാം അതിന് ഒത്തിരി നമ്മുടെ എഫേർട്ട് വേണം, ഒത്തിരി എഫേർട്ട് വേണം. ഒരു ഒരു പുതിയ ബുക്ക് വായിക്കാൻ തന്നെ ആൾക്കാർക്ക് മടിയാണ്. ചില പറയും, മാമേ ഞാൻ ബുക്ക് വായിക്കുന്നത് മറന്നുപോയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബുക്ക് വായിക്കാൻ. പക്ഷെ അവരുടെ പഴയ ബുക്കിൻ്റെ താളുകൾ വേണം മറിച്ചു നോക്കും, പഴയ മാഗസിൻ്റെ താളുകളും അവർ മറിച്ചു നോക്കും. പക്ഷേ പുതിയ കാര്യങ്ങൾ, ഒരു പുതിയ സൗഹൃദം അവർക്ക് ഉണ്ടാക്കേണ്ട, പഴയ സൗഹൃദത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും പഴയ പുതിയ സൗഹൃദം. കാരണം അതിനകത്തൊക്കെ എഫേർട്ട് വേണം. ഫീലിംഗ് ഓഫ് കൺട്രോൾ നമുക്ക് ചിലപ്പം കാണൂല, ചിലപ്പോൾ നമുക്ക് നമ്മുടെ കോഗ്നിഷൻ നല്ലതുപോലെ
വർക്ക് ചെയ്യണം, അതൊക്കെ ഓവർലോഡ് ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ റീസൺ. അതല്ലാതെ ഒരു വിക്ടിം ആയതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതില്ല. അത് നിങ്ങൾ ക്ലാരിറ്റി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോഴോ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വരുമ്പോഴോ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ വിക്ടിം ആയതുകൊണ്ടോ എൻ്റെ വിക്ടിം ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെയല്ല അത് വരുന്നത്. വിക്ടിം ആകുമ്പോൾ നമുക്ക് ആങ്സൈറ്റിയും ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം നമ്മളിൽ വരുന്നത് കൊണ്ട്, നമ്മുടെ ഈ കോഗ്നേറ്റീവ് ഓവർലോഡ് വരുന്നത് കൊണ്ടും, നമ്മുടെ തിങ്സ് ഈസ് നോട്ട് ദ ഫീലിംഗ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാതെ വരുന്നത് കൊണ്ടും, ഫെമിലിയാരിറ്റി നമുക്ക് വരാത്തത് കൊണ്ടും, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് ഇല്ലാത്തത് കൊണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമുക്ക് ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ നോക്കാതെ നമ്മൾ പഴയതിൽ തന്നെ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ അപ്പം ആലോചിച്ച മനസ്സിലാവും, ഈ പഴയതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു പുതിയ രീതിയിലുള്ള ന്യൂറൽ പാത്വേ ഉണ്ടാവില്ല. നിങ്ങളുടെ ബ്രെയിൻ സെൽസ് ഒരിക്കലും പുതിയത് ജനറേറ്റ് ചെയ്യില്ല. പഴയതിൽ കടന്ന് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പുതിയ ലേണിംഗ് വന്നാലേ ബ്രെയിൻ ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. പുതിയ ലേണിങ്ങിലാണ് ബ്രെയിനിന് പല പല നമ്മുടെ സെൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പുതിയ ന്യൂറൽ കണക്ഷൻസ് ഡെയിലി എവറി മിനിറ്റ് എവറി സെക്കൻഡ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. പക്ഷെ അതേ സമയത്ത് നിങ്ങളുടെ കോഗ്നിറ്റീവിന് ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നതാണ്. അത് കാരണം മൈൻഡിന് അറിയാം ഇത് ഓവർലോഡാണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ കോഗ്നിറ്റീവിനെ ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ആ ഫീലിംഗ് ഓഫ് കൺട്രോളിനെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അബ്യൂസ് ലൈഫിൽ നമ്മൾ നിൽക്കരുത്. നമ്മൾ ആ അബ്യൂസീവ് ലൈഫിൽ നിന്ന് മാറുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഡിഫെൻഡ് ചെയ്ത് നമ്മളെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത്, ശരീരത്തിൻ്റെ ഹെൽത്ത്, മൈൻഡിൻ്റെ ഹെൽത്ത് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട്, ഹാപ്പി ആയിട്ട്, പീസ്ഫുള്ളായിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.